डियर स्टूडेंट्स, आज की कक्षा, पिछले दिन हमने पिता का प्रायश्चित डॉक्टर अरुण गांधी का संस्मरण का कुछ अंश पढ़ गया था। ഇന്നലെ നമ്മൾ പിതാവിൻ്റെ പ്രായശ്ചിത്തം എന്ന അരുൺഗാന്ധിയുടെ അതിമനോഹരമായ ഓർമ്മക്കുറിപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ആദ്യത്തെ ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഗാന്ധിജിയുടെ പൗത്രനായ അരുൺ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ ഡബനിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന ഓർമ്മകളാണ് അതിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് പറഞ്ഞിരുന്നത്. ജീവിതത്തിൽ സത്യവും അഹിംസയും പാലിച്ചിട്ട് ലോകത്തിന് മുന്നിൽ മാതൃകയായ പുരുഷനാണ് ശരിക്ക് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും തത്വങ്ങളും മക്കളിലേക്കും പേരമക്കളിലേക്കും എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ലോകത്തെ ജനങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക്. ഏക് ദിൻ പിതാജിനെ മുജസേ കഹാ കി മേ ഉനെ കാർ സേ ഷഹർലേ ജാവു ഉൻകി വഹം പൂരേ ദിൻ കി ഏക് മീറ്റിംഗ് തി മുജെ ഐസേ കി മൗക്കെ കി തലാസ് തി. ഏക് ദിൻ, അങ്ങനെ ഒരു ദിവസം, അന്ന് എനിക്ക് 16 വയസ്സാണ് പ്രായം, ദക്ഷിണാഫ്രിക്കയിൽ താമസിക്കുകയാണ്. അരുൺഗാന്ധി പറയുകയാണ്, ഒരു ദിവസം അച്ഛൻ എന്നോട് അദ്ദേഹത്തെ കാറിൽ ഭക്ഷണത്തിലെത്തിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അവിടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു ഞാനും. ക്യോങ്കി മേ ഷഹർ ജാ രഹാ താ മാംനെ മുജെ സാമാൻ ലാനേക്ക് ഏക് ലംബി ലിസ്റ്റ് ദമാ തി ഷഹർ മേ മുജെ പൂരാ ദിൻ ബിതാനാ താ. എന്താണ്, അങ്ങനെ പോകാൻ തീരുമാനിച്ച സമയത്ത് അമ്മ സാധാരണ അപൂർവമായിട്ട് ടൗണുകളിൽ പോകാറുള്ളൂ. ആ പോകുന്ന സമയം ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയായിരുന്നു. കാരണം പട്ടണത്തിൽ നിന്ന് ഒരുപാട് കിലോമീറ്റർ ദൂരെയായിരുന്നു, ഗ്രാമപ്രദേശമാണ്, അയൽവാസികളൊന്നുമില്ലാത്തതിൻ്റെ സങ്കടത്തിലായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അമ്മ ഒരു സാധനത്തിൻ്റെ വലിയ നീണ്ട ലംബി ലിസ്റ്റ്, ലംബ മീൻസ് നീളമുള്ള, ഒരു ലിസ്റ്റ് തരുമായിരുന്നു. പട്ടണത്തിൽ പോകുമ്പോഴൊക്കെ വാങ്ങിക്കാനുള്ള ലിസ്റ്റാണ്. ഇത്തവണ എനിക്ക് പകൽ മുഴുവൻ പട്ടണത്തിൽ ചെലവഴിക്കേണ്ടി വരുമല്ലോ. ഇസിലെ പിതാജിനെ മുസേ വാം കൈ ബക്കായ കാമവും പൂരാക്കറിനൊക്കെ ബഹോ ഇസ്മേ കാർ കി സർവീസിംഗ് ഭി ഷാമിൽ തി. അതുകൊണ്ട് അച്ഛൻ എന്നെ ഏതാനും ചില കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. എന്താ, അക്കൂട്ടത്തിൽ കാറിൻ്റെ സർവീസിങ് ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു. അഗല അനുച്ഛേദമേ മേനെ പിതാജിക്കോ മീറ്റിംഗ് കി ജഗഹ് പർ ചോടാ തോനെ ഉനോനെ മുച്ചേ 5 ബജെ വഹി ആ ജാനേക്കോ കഹ. മീറ്റിംഗ് സ്ഥലത്തെത്തിയ അച്ഛൻ എന്നോട് പറഞ്ഞു, 5 മണിക്ക് വരണം, അപ്പോഴേക്ക് എൻ്റെ മീറ്റിംഗ് തീരും. അതായിരുന്നു പറഞ്ഞത്. ബദായകേ കാമോങ്കോ ഫട്ടാഫട്ട് നിപ്പടാനേക്കേ ബാദ്മേ ചെടുസേ സിനിമാഗർമേ ഗുസ്കയ. ഞാൻ എൻ്റെ മനസ്സിലെന്തായിരുന്നു, ഇത്രയും സമയം 5 മണിവരെ അച്ഛനെ കാത്തിരിക്കാൻ ഉള്ള സമയം എനിക്ക് സുഖസുന്ദരമായിട്ട് സിനിമ കാണാമെന്ന രീതിയിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ഏൽപ്പിച്ച ജോലികളെല്ലാം തീർത്ത് സിനിമാ തിയേറ്ററിലേക്ക് കയറി. വഹാം ജോൺ ബെൻകിയേക്ക് ദിൽ ചസ്പ് ഫിലിം ദേഖ്തേ ദേഖ്തേ മുജെ സമയ കാ ബിൽക്കുൽ ധ്യാൻ നഹി രഹാത്ത. സിനിമാ തിയേറ്ററിൽ കയറിയാൽ പിന്നീട് നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അവിടെ കയറിയപ്പോൾ ഇത് അന്നത്തെ ഏറ്റവും മനോഹരമായ ജോൺ ബെന്നിൻ്റെ രസകരമായൊരു സിനിമയായിരുന്നു. സിനിമ കണ്ടപ്പോൾ അതിൽ ആക്ഷൻ അതുപോലെ സസ്പെൻസൊക്കെ കണ്ടപ്പോൾ അത് തീരാതെ ഒരിക്കലും സിനിമാ തിയേറ്ററിൽ നിന്നിറങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സമയം പോകുന്നതേ അറിഞ്ഞില്ല. ഓർ ജബ് ധ്യാൻ ആയാ തബ്
തക്ക് ശ്യാം കേ സാട്ടെ പാഞ്ച് ബജ് ചുക്കേത്ത് മേ ഛടുപട് ഗ്യാരേജ് പഹുഞ്ച ആകെ 5 മണിക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് ഓർമ്മ വന്നത്. അച്ഛനെ കൂട്ടാൻ 5 മണിക്ക് ചെല്ലാൻ പറഞ്ഞതാണ്. ഞാൻ പെട്ടെന്ന് ഗ്യാരേജിലെത്തി, കാറും എടുത്ത് അച്ഛൻ്റെ അടുത്തെത്തി. വഹാം സെ കാർ ലേക്കർ ജാം പിതാജിക്കെ പാസ് പഹുഞ്ച തപ് തക്ക് ശ്യാം കെ ഛ ബജ് ചുക്കേത്തെ. പക്ഷെ അപ്പോഴേക്കും 5:55 കഴിഞ്ഞിരുന്നു. പിതാജി ബേസബ്രി സെ മേര ഇന്തസാർ കരഹേത്ത്. ബേസബ്രി എന്ന് പറഞ്ഞാൽ വളരെ അക്ഷമനായിട്ട് എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അച്ഛൻ ദേഷ്യമൊന്നും പുറത്ത് കാണിക്കാതെ ഇരിക്കുകയായിരുന്നു. അച്ഛൻ എന്ന് പറയുമ്പോൾ മണിലാൽ ഗാന്ധി, ആരാണ്? ലോകത്തെ ഒരു മഹാന്റെ പുത്രൻ. അച്ഛൻ എന്ത് ചെയ്തു? അക്ഷമനായിരുന്ന എന്നെയും കാത്തു നിൽക്കുന്ന ഒരവസ്ഥയിൽ ചോദ്യം ഇങ്ങനെയായിരുന്നു: തും ലേറ്റ് ക്യും ഹുയേ, എന്താ നീ ഇത്ര വൈകിയത്? ഉനെ എഹ് ബതാത്തെ ഹുയേ മുജെ ബഹുത് ശർമ്മ ആയി കി മേ ജോൺ ബൻകിയക്ക് പശ്ചിമി ഫിലിം ദേക്ക് രഹാ താ, ഇസ്ലേ മേനെ കഹുതിയാക്കി കാർ തയ്യാർ നഹീ തി, ഇസ്ലേ മുജെ വഹാം ദേർ ഹോ ഗൈ. എന്താണ് നീ വൈകിയതെന്ന് ചോദിച്ചപ്പോൾ, ഒരു വെസ്റ്റേൺ സിനിമ കണ്ടിട്ട്, ഒരു പാശ്ചാത്യ സിനിമ കണ്ടിട്ട് ഞാൻ വൈകിപ്പോയി എന്ന് പറയുന്നത് മോശമല്ലേ എന്നുള്ള ലജ്ജ കൊണ്ട് ഞാൻ കാർ റെഡിയാക്കാത്തത് കൊണ്ടാണ് വൈകിയതെന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും പാഠഭാഗത്തിലെ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ഇതിൽ നിന്നൊരു ഹോംവർക്ക് കൂടി ഞാൻ നമുക്ക് തരികയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ തന്നെ കാണുന്ന ഒരു ചോദ്യമുണ്ട്. വോ ചൂട്ട് ബോല കാർ തയ്യാർ നഹീതി ഇസിലെ ദേർ ഹോഗൈ. അവൻ കളവ് പറഞ്ഞു, ചൂട്ട് കളവ്. കാർ തയ്യാറായിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വൈകിയത്. ഇത്തരം ചൂട്ട് ബോലന ക്യാ സഹീഹ് ക്യൂ, ഇത്തരത്തിൽ കളവ് അറിയുക എന്ന് പറയുന്നത് ശരിയാണോ? എന്തുകൊണ്ട്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതി കാണിക്കണം. അത് അടുത്ത ദിവസത്തേക്ക്. അതുകൊണ്ട് ഇത് നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.